പൈനാപ്പിൾ കൊണ്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി ഹൽവയുടെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ 800 ഗ്രാം വെയിറ്റിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇതിൽ നിന്ന് തീരെ ചെറിയ പീസായിട്ട് ഒരു അരക്കപ്പ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ച് മാറ്റാവേ. അപ്പൊ ഇനി നമ്മൾ ബാക്കിയുള്ള പൈനാപ്പിൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് കൊവിങ്സിന്റെ ന്യൂട്രി ബ്ലെൻഡർ ആണ് കേട്ടോ. 1000 വാട്ട്സ് കപ്പാസിറ്റി, അതുപോലെ തന്നെ നല്ല ഷാർപ്പ് ബ്ലേഡും വരുന്നുണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ആയി കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു ബ്ലെൻഡ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനുള്ള ആ ഒരു 2 ബ്ലേഡും അതുപോലെ 2 കണ്ടെയ്നേഴ്സും കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, അതുപോലെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കിച്ചണിലേക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളണേ. ശേഷം നമ്മളൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പൊ ഇനി നമ്മളൊരു പാനിലേക്ക് 3/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിളിന്റെ മിക്സും കൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഒന്ന് തിളപ്പിച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കാം. ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടി തിക്കായി വരുമ്പോൾ കുറച്ച് നട്ട്സ്, നമ്മൾ നേരത്തെ വേവിച്ച പൈനാപ്പിളും, പിന്നെ വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി കൊടുക്കാം. ആ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടുന്ന രീതിയിലേക്ക് വരുമ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നെയ്യ് തടകിയ ഒരു ട്രൈയിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. കുറച്ച് നട്ട്സും വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ആ ഒരു ടോപ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടൊക്കെ നല്ലപോലെ മാറിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കി നോക്കണേ.